ഫ്രാങ്കിങ് കൂടി കണ്ടു. ഞാൻ സൈബർ സെല്ലിൽ നിന്നാണ് നിങ്ങളെ ഇങ്ങനെ സംഭവം ഇല്ലീഗലായിട്ട് സെർച്ച് ചെയ്യുന്നത് കേട്ടു. ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് എല്ലാം ശരിയാണ്, ഗൂഗിൾ തെറ്റ് പറയത്തില്ല, കുറച്ച് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് മൊത്തത്തിനെ അങ്ങ് ആക്ഷേപിക്കാൻ പറ്റത്തില്ല. മലയാളം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൺഡേ ഒരു ഫൺഡേ ആയിട്ട് കുറച്ച് ഫൺ ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ പലപ്പോഴും കേട്ടാണ് ഗൂഗിളിൽ ഇന്ന് സെർച്ച് ചെയ്താൽ പണി കിട്ടും, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പണി കിട്ടും എന്ന് കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒന്നുമില്ല, ഒരു മൂന്ന് നാല് പോയിന്റ്സേ ഉള്ളു. ഈ ഒരു കാര്യങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതായത് മിത്ത് ഓഫ് ഗൂഗിൾ, ഗൂഗിൾ സെർച്ച്, അതായത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ചില തെറ്റിദ്ധാരണ ഉണ്ടാകും. ആ തെറ്റിദ്ധാരണകൾ വെറും തെറ്റിദ്ധാരണകളാണ്. അപ്പൊ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. ഒന്നാമത്തെ മിത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അപ്പം അതുപോലെ തന്നെ ഗൂഗിളിലും ഇഷ്ടത്തിന് ആപ്ലിക്കേഷൻ കിട്ടും. അപ്പം നിങ്ങളുടെ അടുത്ത് പലരും പറഞ്ഞാണ് ഗൂഗിളിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ ഹാക്കേഴ്സ് വരും, പണി കിട്ടും, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, നിങ്ങളുടെ ചിലപ്പം ഫോണിലെ വൈറസ് പിടിപെടും, ഇങ്ങനെ കുറേ തെറ്റിദ്ധാരണമുണ്ട്. ഫ്രണ്ട്സ്, സത്യത്തിൽ ഗൂഗിളിൽ ഈ ഗൂഗിൾ പ്ലേ പലർക്കും അറിയാത്തവർ കാണുമായിരിക്കും, ചിലപ്പോൾ അറിയുന്നവർ കാണും. ഈ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞത് ഗൂഗിളിലെയാണ്. അപ്പം ഗൂഗിളിലും കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിലൊരു 80% ഒക്കെ ഓക്കെയാണ് ഫ്രണ്ട്സ്, പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കി ഒരു 30% വേണ്ടിയാണ് പലരും പേടിച്ചിരിക്കുന്നത് ഗൂഗിളിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ. അപ്പം ഗൂഗിളിലെ ആപ്ലിക്കേഷൻസ് തെറ്റായ സാധനങ്ങളുണ്ട്. അപ്പം ചില ആപ്ലിക്കേഷൻസ് വൈറസാണ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും കുറ്റം പറയാൻ പറ്റത്തില്ല ഫ്രണ്ട്സ്, കുറച്ച് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് മൊത്തത്തിനെ അങ്ങ് ആക്ഷേപിക്കാൻ പറ്റത്തില്ല. അപ്പം ചില പൈസ കൊടുക്കാത്ത ചില ആപ്ലിക്കേഷൻസ് കിട്ടണമെങ്കിൽ ഗൂഗിളിൽ തപ്പണം, ചില ക്രാക്ഡ് ആപ്ലിക്കേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഗൂഗിളിൽ തപ്പിയാൽ കിട്ടും, അപ്പം അങ്ങനത്തെ കിട്ടണമെങ്കിൽ നമുക്ക് ഗൂഗിളിൽ തപ്പണം. അപ്പം ഗൂഗിളിൽ നിന്ന് ചില ആപ്ലിക്കേഷൻ വൈറസ് ഉള്ള കാണും, അങ്ങനെ വല്ലതും പിടിപെട്ടാലും നമ്മൾ ഈ ഫോൺ 10,000, 20,000, 15,000 കൊടുത്ത് ഫോൺ വാങ്ങിക്കും, ഫോണിന് തന്നെ ഒരു സെക്യൂരിറ്റി സംഭവമുണ്ട്, സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചെറിയ വൈറസ് ഒക്കെ കയറിയാലും ഫോൺ അതിനെ ഡിഫെൻഡ് ചെയ്യും ഫ്രണ്ട്സ്. കാരണം ഇപ്പോൾ എനിക്ക് ഈ അടുത്തൊരു അനുഭവം ഉണ്ടായി, ട്രോജൻ വൈറസ് എൻ്റെ ഫോണിൽ പെട്ടു. അപ്പം ഏതൊരു ആപ്ലിക്കേഷൻ ഗൂഗിളിൽ നിന്ന് എടുത്തതിൻ്റെയാണ്. അപ്പം എനിക്ക് എഴുതി കാണിച്ചു യുവർ ഫോൺ അഫക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പം തന്നെ ഞാൻ ആ ആപ്ലിക്കേഷൻ എനിക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റി, ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പം ഫോണിനും സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ ഉണ്ട്, നിങ്ങൾ അത് ഓർത്തൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു ഗൂഗിൾ സെർച്ചിലെ മിത്ത്. രണ്ടാമത്തെ മിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് എല്ലാം ശരിയാണ്, ഗൂഗിൾ തെറ്റ് പറയത്തില്ല. അതായത് നിങ്ങൾ പറഞ്ഞു കാണും ഗൂഗിളിലെ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിച്ചാൽ പൈസ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു, നിങ്ങൾ കേട്ട് കാണുമല്ലോ ഫ്രണ്ട്സ്. ഗൂഗിളിലെ അപ്പം എൻ്റെ അടുത്തൊരു ഫ്രണ്ട്സ് ഈ അടുത്തേക്ക് ചോദിച്ചു, ഞാൻ ഈ അടുത്തേക്ക് ഒരു സംഭവം സെർച്ച് ചെയ്തപ്പോൾ ഗൂഗിളിലെല്ലാം ശരിയാണെന്നല്ല പറഞ്ഞത്, പക്ഷേ ഫസ്റ്റ് ഒരു പേജിൽ വേറെ സംഭവം കാണിച്ചു, സെക്കൻഡ് പേജിൽ വേറെ സംഭവം കാണിച്ചു പറഞ്ഞു. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് പറ്റിയ ഒരു മിസ്റ്റേക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്തൊരു ഞാൻ എക്സാമ്പിളാണ്, ഞാനിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് കോടീശ്വരന്മാരുടെ ഒരു 10 കോടീശ്വരന്മാരുടെ സെർച്ച് ലിസ്റ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് പേജിൽ ഒരു ടോപ്പ് മുകേഷ് അംബാനി, ശിവ നാടാർ, അങ്ങനെ കുറച്ച് ഓർഡർ വരും. സെക്കൻഡ് പേജ് വരും ചിലപ്പം വരുന്നത് ശിവ നാടാർ ആദ്യം വന്നിട്ട് മുകേഷ് അംബാനി രണ്ടാമത് വരും. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഫ്രണ്ട്സ്, ഗൂഗിളിൽ അത് ശരിയാണ്, പക്ഷെ നിങ്ങളൊരു കാര്യം സെർച്ച് ചെയ്യണം, ഈ വെബ്സൈറ്റിൽ പ്രശ്നമാണ് ഇത്. അതായത് മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെബ്സൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ ടോപ്പിൽ അപ്ഡേറ്റഡ് വർഷം കാണും, അപ്ഡേറ്റഡ് ഇന്ന ഡേറ്റ് എന്ന് പറഞ്ഞ് കാണും. അപ്പം നിങ്ങളിപ്പം രണ്ടാമത് സെർച്ച് ചെയ്ത സാധനം 2019 സാധനമായിരിക്കും, നിങ്ങൾ ആദ്യം സെർച്ച് ചെയ്ത് 2020. അപ്പം കറക്റ്റ് ഏതായിരിക്കും? ഓരോ വർഷം കാണുമ്പോൾ പല ന്യൂസും ചേഞ്ച് ആകുമല്ലോ. അപ്പം അപ്ഡേറ്റഡ് എന്നുള്ള ആ ഒരു ഡേറ്റ് നോക്കി നിങ്ങൾ സാധനം കൺഫേം ചെയ്യണം. നിങ്ങളിപ്പം ആരോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഗൂഗിൾ നോക്കിയിട്ട് ഏതൊരു ആൻസർ ലിസ്റ്റിൽ കാണുന്നത് നോക്കി പറയരുത്, അതിലേറ്റവും ടോപ്പിൽ അപ്ഡേറ്റഡ് 2020 എന്ന് പറയുകയാണെങ്കിൽ ലേറ്റസ്റ്റ് സാധനമാണത്. അപ്പം നിങ്ങൾക്ക് ധൈര്യത്തോടെ അത് പറയാം, അല്ലാതെ ഗൂഗിളിൻ്റെ തെറ്റൊന്നുമില്ല, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അടുത്തത് മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നിങ്ങൾ പലരും കേട്ടുകയാണ് ഇങ്ങനെയുള്ള ചില നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ചില ഫോൺ വീഡിയോസും ചില സംഭവങ്ങളൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കേസ് വരും, പണി വരുന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. അത് നിങ്ങൾ വാട്സാപ്പിൽ തന്നെ കണ്ടു കാണും, ചില കോൾ പ്രാങ്കിങ് കോൾ കണ്ടു കാണും. ഞാൻ സൈബർ സെല്ലിൽ നിന്നാണ് നിങ്ങളെ ഇങ്ങനെ സംഭവം ഇല്ലീഗലായിട്ട് സെർച്ച് ചെയ്യുന്നത് കേട്ടു, കേസാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടാണ്. പക്ഷേ അതിലും കുറേ തെറ്റിദ്ധാരണ ഉണ്ട് ഫ്രണ്ട്സ്. കാരണം ഇത് ഇന്ത്യയിൽ വെബ്സൈറ്റിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അലോ ചെയ്ത സാധനമാണ്. അലോ ചെയ്ത സാധനം സെർച്ച് ചെയ്ത് അത് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാനുള്ള പ്രശ്നം എന്താണ്, അതെനിക്ക് മനസ്സിലാകാത്തത്. ഇത് പലർക്കും തെറ്റിദ്ധാരണയാണ്, ഇപ്പോഴും തെറ്റിദ്ധാരണ. ഇങ്ങനെ സെർച്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കേസ് വരും, പോലീസ് കേസ് വരും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇത് പ്രശ്നം എന്ന് വെച്ചാൽ ഇത് അലൗഡ് ആയത് 80+ ആണ് അലൗഡ് ആയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രമേ ഇത് സെർച്ച് ചെയ്യാവുള്ളൂ, അല്ലാത്തവർ സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല, അത് അലൗഡ് ചോദിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ അലൗഡ് ആയ ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല ഫ്രണ്ട്സ്. ഇത് ഇല്ലീഗലോ ഇത് പോലീസ് അങ്ങനെയാണെങ്കിൽ പോലീസ് പിടിക്കുമെന്നുള്ള കേസാണെങ്കിൽ ഒരു പ്രായപൂർത്തിയായ ഒരു 90% ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതാണ്. അവരെ എല്ലാം പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജയിലിൽ ഇവരെല്ലാം കൂടെ ആ സ്ഥലം കാണുമോ, തികയോ? മാത്രമല്ല വേറെ എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങൾ വൈഫൈ ഉള്ളവരൊക്കെ കാണുമായിരിക്കും.
ഇപ്പോൾ ഒരു ഏരിയയിൽ മൊത്തം ഒരു വൈഫൈ ഉള്ളവരാണ്. ഈ വൈഫൈ ഉപയോഗിച്ച് പല ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം പല പബ്ലിക് വൈഫൈ ഉണ്ടല്ലോ, അപ്പം അതിൽ എന്തൊക്കെ പല സെർച്ച് ചെയ്യുന്നു, അങ്ങനെ സെർച്ച് ചെയ്ത പ്രശ്നം ഉണ്ടെങ്കിൽ ഈ വൈഫൈയുടെ ഓണറെ നേരെ പോലിച്ചു പിടിച്ചിട്ട് പോകണമല്ലോ ഒന്ന് ചിന്തിച്ച് വയ്ക്കുക ഫ്രണ്ട്സ്. ഇത് വെറും തെറ്റിദ്ധാരണയാണ്. അപ്പം കുറേ ഗൂഗിളിൻ്റെ ഒരു ഞാൻ ഒത്തിരി സംഭവം എന്ന് പറഞ്ഞാലും മെയിൻ മൂന്ന് തെറ്റിദ്ധാരണകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. തെറ്റിദ്ധാരണകളും കുറച്ച് പണി കിട്ടുമെന്ന് കുറച്ച് പേടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഫ്രണ്ട്സ്, ഇത് അലൗഡ് കാര്യമാണ്. പിന്നെ ഇല്ലീഗൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്യില്ല, അതൊക്കെ പ്രശ്നമാണ്. അപ്പം കുറച്ച് പ്രശ്നമെന്ന് പറഞ്ഞിട്ട് പ്രശ്നം അല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കിട്ടുന്നതായിട്ട്. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.